भूतेर महत भीर्य इमा पुरो विभो निर्मायशे ते यदमूषु पुरुष भुंते गुणान षोडश षोडशात्मका सोलं कृषीष्ट भगवान वचांसि मे। भागवत ते
ಶ್ರೀಮದ್ಭಾಗವತ ಸ್ಮೃತಿ ಶ್ರೀಹರಿ ತನ್ನುಡೆ ಕಥಗಳ ನಿರಯುಂ ಶ್ರೀಮದ್ಭಾಗವತ ಸ್ಮೃತಿ ಶ್ರೀಕೃಷ್ಣನಿನ್ ಕೀರ್ತನ ಮಲರುಗಳ್ ಶ್ರೀಪಾದತಿ ಅರ್ಚಿಕ್ಯಾ ಭಾಗವತ ಕಥ ನಿರಯೇಣೇ ಭಾಗವತತ್ತೇ ಅರಿಯಾ ಭಾಗವತತ್ತಿ ಅಲಿಯಾ ಲಕ್ಷ್ಯಮತು ಸಂಗೀತಂ ಭಕ್ತಿ ಉಣರ್ತು ಸಾಧಲ್ಯಂ ಭಕ್ತಿ ಉಣರ್ತು ಸೌಭಾಗ್ಯಂ ಭಾಗವತತ್ತೇ ಅರಿಯಾ ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಕೀರ್ತನಂ ಗೋವಿಂದ ಗೋವಿಂದ ಸದಾಶಿವ ಸಮಾರಂಭಾಂ ಶಂಕರಾಚಾರ್ಯ ಮಧ್ಯಮಾಂ ಅಸ್ಮದಾಚಾರ್ಯ ಪರ್ಯಂತಾಂ ವಂದೇ ಗುರುಪರಂಪರಾಂ ಗುಂಗುರುಭ್ಯೋ ನಮಃ ಶ್ರೀ ಗುರುವಾಯೂರಪ್ಪಾಶರಣಂ ಶ್ರೀಮದ್ಭಾಗವತಂ ಅರಿಯಾನ್ ಅಲಿಯಾನ್ ಎನ್ನ ಅಕ್ಷರೋಪಾಸನ ಇನ್ನ 331-ಆಮತ್ತೆ ದಿವಸತ್ತಿಲೇಕ್ಕೆ ಎತ್ತಿರಿಕ್ಕುನು. ಇನ್ನ ವ್ಯಾಸ ಪೂರ್ಣಿಮೆಯಾನ ಅಲ್ಲೆಂಗಿ ಗುರುಪೂರ್ಣಿಮೆಯಾನ. ಗುರುನಾಥನ್ರೆ ಅನುಗ್ರಹಂ ಕೊಂಡು ಮಾತ್ರೇ ನಮಗೆ ಪೂರ್ಣತ ನೇಡಾನಾಯ್ಟು ಸಾಧಿಕೂ ಎನ್ನ ಭಾಗವತಾದಿ ಪುರಾಣಗಳಲ್ಲಿ ಪರಂಜು ವೆಚಿರಿಕ್ಕುನು. ನಾರಾಯಣ ಅಖಿಲ ಗುರೋ ಭಗವನ್ ನಮಸ್ತೆ ಎನ್ನ ಆ 14 ಅಕ್ಷರಗಳಿಲೂಡೆ ಗಜೇಂದ್ರನೂ ಅಖಿಲ ಕಲಾದಿ ಗುರುರ್ನ ನರ್ತ ಎನ್ನ ಕಾಳಿಯಮರ್ದನತಿಲೂಡೆ ಸಾಕ್ಷಾ ಶ್ರೀಶಿವಬ್ರಹ್ಮರ್ಷಿಯೂ ಲೋಕತಿನ್ನ ಮುಳುವ ಗುರುವಾಯ ಆ ಈಶ್ವರ ಚೈತನ್ಯತೆ ಶ್ರೀಕೃಷ್ಣ ಭಗವಾನೆ ಪುಗಟ್ಟಿಕೊಂಡಿರಿಕ್ಕುನು. ಆ ಭಗವಾನ್ ತನ್ನೆಯಾನ ಸುಧಾಮಾಚರಿತತ್ತಿ ತನ್ನೆ ಪ್ರಿಯ ಕೂಟಗಾರನೋಡ ಗುರೋರನುಗ್ರಹೇಣೈವ ಪುಮಾನ್ ಪೂರ್ಣ ಪ್ರಶಾಂತಯೇ ಎನ್ನ ವಾಕಿಲೂಡೆ ಗುರುನಾಥನ್ರೆ ಪ್ರಾಧಾನ್ಯತೆಯೂ ಪ್ರಸಕ್ತಿಯೇಯೂ ಉಚ್ಚೈಸ್ತರಂ ಘೋಷಿಕ್ಕುನ್ನದ. ಅಂಗನೆಯುಳ್ಳ ಗುರುನಾಥನ್ಮಾರಿ ಶ್ರೀ ಶಂಕರಾಚಾರ್ಯ ಸ್ವಾಮಿಗಳೆಯಾನ ಜಗದ್ಗುರು ಎನ್ನ ನಮ್ಮ ವಿಳಿಕ್ಕಾರುಳ್ಳದ. ಆದಿಶಂಕರಾಚಾರ್ಯರು ಗುರುನಾಥನ್ರೆ ಮಹಿಮೆಯೆ ವರ್ಣಿಚುಕೊಂಡ ಗುರುವಷ್ಟಕಂ ಅಲ್ಲೆಂಗಿಲ್ ಗುರು ಅಷ್ಟಕಂ ಎನ್ನ ರೀತಿ ಶ್ಲೋಕಗಳೇ ರಚಿಚಿಟ್ಟುಂಡ. ಆ ಶ್ಲೋಕಗಳು 8 ಶ್ಲೋಕಗಳಿಲೂಡೆಯಾನ ಎಂದೊಕ್ಕೆ ನೇಡಿಯಾಲೂ ಗುರುವಿನ್ ಪಾದಾರವಿಂದಗಳಲ್ಲಿ ವೀಣು ನಮಿಕ್ಕಾತ್ತವನ ಒರಿಕ್ಕಲೂ ಆ ಔನ್ನತ್ಯತ್ತಿಲೇಕ್ಕೆ ಯಥಾರ್ಥಮಾಯ ಉಯರಂಗಳಿಲೇಕ್ಕೆ ಎತ್ತಿಚೇರಾನ್ ಸಾಧಿಕ್ಕಿಲ್ಲ ಎನ್ನ ಕಾಣಿಕ್ಕುವ ವರಿಗಳಾನದು. ಅನಿಶೇಷಂ ನಮುಕ್ ಭಾಗವತ ಕಥಾಕಥನತ್ತಿಲೇಕ್ಕೆ ಕಡಕಾ. ಜನ್ಮನೈಕಶತೈ ಸದಾದರಯುಜಾ ಭಕ್ತ್ಯಾ ಸಮಾರಾಧಿತೋ ಭಕ್ತೈರ್ವೈದಿಕಲಕ್ಷಣೇನ ವಿಧಿನಾ ಸಂತುಷ್ಟೈಶ ಸ್ವಯಂ
സാക്ഷാൽ ശ്രീഗുരുരൂപമേത്യ കൃപയാ ദൃഗ്ഗോചര സൻ പ്രഭു തത്വം സാധു വിബോധ്യ താരയതി താൻ സംസാരദുഃഖാർണവാൽ ശരീരം സ്വരൂപം തഥാവാ കളത്രം യശശ്ചാരുചിത്രം ധനം മേരുതുല്യം മനശ്ചേന്ന ലഗ്നം ഗുരോരംഘ്രിപത്നേ തതക്കിം 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 കളത്രം ധനം പുത്രപൗത്രാദി സർവം ഗൃഹം ബാന്ധവാ സർവമേതദ്ധി ജാതം മനശ്ചേന്ന ലഗ്നം ഗുരോരംഘ്രിപത്നേ തതക്കിം 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 ഷഡംഗാദിവേദോ മുഖേ ശാസ്ത്രവിദ്യ കവിത്വാദിഗദ്യം സുപദ്യം കരോതി മനശ്ചേന്ന ലഗ്നം ഗുരോരംഘ്രിപത്നേ തതക്കിം 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 വിദേശേഷു മാന്യ സ്വദേശേഷു ധന്യ സദാചാരവൃത്തേഷു മത്തോ ന ചാന്യ മനശ്ചേന്ന ലഗ്നം ഗുരോരംഘ്രിപത്നേ തതക്കിം 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 ക്ഷമാമണ്ഡലേ ഭൂപഭൂപാലവൃന്ദൈ സദാ സേവിതം യസ്യ പാദാരവിന്ദം മനശ്ചേന്ന ലഗ്നം ഗുരോരംഘ്രിപത്നേ തതക്കിം 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 യശോമേഗതം ദിക്ഷു ദാനപ്രതാപാജ്ജഗദ്യസ്തു സർവം കരേ യത് പ്രസാദാൻ മനശ്ചേന്ന ലഗ്നം ഗുരോരംഘ്രിപത്നേ തതക്കിം 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 ന ഭോഗേ ന യോഗേ ന വാ വാജിരാജം ന കാന്താമുഖേനൈവ വിത്തേഷു ചിത്തം മനശ്ചേന്ന ലഗ്നം ഗുരോരംഘ്രിപത്നേ തതക്കിം 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 അരണ്യേ നവാ സ്വസ്യ ഗേഹേ ന കാര്യേ ന ദേഹേ മനോ വർത്തതേ മേ ത്വനർഘ്യേ മനശ്ചേന്ന ലഗ്നം ഗുരോരംഘ്രിപത്നേ തതക്കിം 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 ഗുരോരഷ്ടകം യപ്പഠേൽ പുണ്യദേഹി യതിർഭൂപതിർബ്രഹ്മചാരീ ച ഗേഹി ലഭേദ്യാൻവാഞ്ഛിതാർത്ഥം പദം ബ്രഹ്മസംയം ഗുരോരുക്തവാക്യേ മനോ യസ്യ ലഗ്നം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീമദ് ഭാഗവതത്തിലെ ആറാമത്തെ സ്കന്ധം പോഷണം എന്ന ലക്ഷണത്തെ കാണിക്കുന്ന സ്കന്ധത്തിൽ 18-ാമത്തെ അധ്യായം, അതിൽ 44 ശ്ലോകങ്ങൾ നമ്മൾ മുമ്പ് അനുസ്മരിച്ചു. ഇന്ന് 45-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുകയാണ്. തന്നെ ഏറ്റവും വേണ്ട തരത്തിലുള്ള, അത് ഇത്തരത്തിൽ വേണ്ടാത്ത ഒരാവശ്യത്തിന് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയാതെ പോയി കശ്യപൻ. വേണ്ട തരത്തിൽ തന്നെ ശുശ്രൂഷിച്ചു ദിതി എന്ന തൻ്റെ പത്നി. ആ ദിതിക്ക് എന്തും കൊടുക്കാം എന്ന് വാക്കു പറഞ്ഞപ്പോഴാണ്, എങ്കിൽ ഇന്ദ്രനെ കൊല്ലാൻ ഭാഗത്തിനൊരു പുത്രൻ വേണം എന്ന് അവിടെ ആവശ്യം ഉന്നയിച്ചത്. ഇന്ദ്രഹണം പുത്രം, ഇന്ദ്രഹന്താവായ പുത്രനെ. അപ്പോൾ ഹന്തി എന്ന് ഉള്ള ധാതുവിന് ഗതി എന്നൊരർത്ഥം കൂടി കൽപ്പിച്ചിട്ട് അവിടെ പുത്രം ഇന്ദ്രഹണം, ഇന്ദ്രന്റെ ഗതിയെ അനുസരിക്കുന്ന ഒരാള്, ആ ഒരു രീതിയിലേക്കാക്കാൻ കശ്യപൻ തുറച്ചപ്പെടുത്തി. ഏതായാലും ഇതി സഞ്ചിന്ത്യ ഭഗവാൻ മാരീച കുരുനന്ദന
മരീചിപുത്രനായിരിക്കുന്ന കശ്യപൻ ഇതിങ്ങനെ വിചാരിച്ചിട്ട് വാച കിഞ്ചിൽ കുപിത ആത്മാനം ച വിഗർഹയൻ, കുറച്ചൊരു ദേഷ്യത്തോടുകൂടി തന്നെ തന്നെ നിന്ദിച്ചും കൊണ്ട് പറഞ്ഞു എന്നാണ് ദിതിയുടെ അടുത്ത്. പുത്രസ്തേ ഭവിതാഭദ്രേ ഇന്ദ്രഹാദേവ ബാന്ധവാ സംവത്സരം വ്രതമിതം യദ്യജ്ഞോ ധാരയിഷ്യസി അഭദ്രേ എന്നാണ് വിളിച്ചത്. ഹേ അമംഗളെ, ഇതം വ്രതം, ഈ വ്രതത്തെ അജ്ഞഹ ന്യൂനത കൂടാതെ യതി സംവത്സരം ധാരയിഷ്യസി, ഒരു വർഷക്കാലം ഇതിനെ വേണ്ട പോലെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തേ ഇന്ദ്രഹാപുത്ര, ഇന്ദ്രനെ വധിക്കുന്ന ഒരു പുത്രൻ ഉണ്ടാവും. നോചേൽ അല്ലാത്ത പക്ഷോ ദേവബാന്ധവ, ദേവബന്ധുവായിട്ട് തീരും നിനക്കുണ്ടാവുന്ന പുത്രൻ. ഈ വൈഷ്ണവ വ്രതം ഒരു സംവത്സരക്കാലം ശരിയായി അനുഷ്ഠിച്ചാൽ ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിനുള്ള ഒരു പുത്രൻ ഉണ്ടാവും. മറിച്ചായാൽ വൈഷ്ണവവ്രതമായതുകൊണ്ട് അതിന് നിഷ്ഫലത്വം ഉണ്ടാവില്ല, അത് ഫലിക്കുക തന്നെ ചെയ്യും. പക്ഷേ ജനിക്കുന്ന പുത്രൻ നിന്റെ ഇഷ്ടത്തിന് വിരോധമായി ദേവേന്ദ്രന്റെ ഇഷ്ടത്തിന് യോജിച്ച ഒരാളായിട്ട് തീരും, പുത്രലാഭത്തിൽ സംശയമില്ല എന്ന രീതിയിൽ പറയുന്നു. ഇത് കേട്ടപ്പോ ദിതി പറഞ്ഞു, ധാരയിഷ്യേ വ്രതം ബ്രഹ്മൻ ബ്രൂഹി കാര്യാണി യാനി മേ യാനി ചേഹ നിഷിദ്ധാനി നവ്രതം ഗ്രന്ഥിയാന്യുതാം. ഹേ ബ്രഹ്മൻ, കശ്യപനെ പറയുകയാണ്, ബ്രഹ്മജ്ഞ വ്രതം ധാരയിഷ്യേ, വ്രതത്തെ ഞാൻ ധരിച്ചോളാം, ഞാൻ സ്വീകരിച്ചോളാം, ഞാൻ അനുഷ്ഠിച്ചോളാം. യാനി കാര്യാണി, ഇനി എന്തൊക്കെയാണോ ഞാൻ അനുഷ്ഠിക്കേണ്ടത്, ഇഹ ഇതിൽ യാനി നിഷിദ്ധാനി, എന്തൊക്കെയാണോ നിഷേധിക്കപ്പെടേണ്ടത്, യാനി വ്രതം ന ഉത ഹിനന്തി, അതൊക്കെ വ്രതത്തെ നിശ്ചയമായും ഹനിക്കുന്നവയല്ലേ, താനി സർവാണി, അതിനെയൊക്കെ മേ ബ്രൂഹി എനിക്ക് പറഞ്ഞു തരൂ. വ്രതത്തെ ഞാൻ ശരിയായി അനുഷ്ഠിച്ചോളാം, പക്ഷേ വ്രതത്തിൽ അനുഷ്ഠിക്കേണ്ടത് ഏതൊക്കെ, അനുഷ്ഠിക്കരുതാത്തത്, അതിന് വിപരീതമായത് ഏതൊക്കെ, ഇതൊക്കെ പറഞ്ഞു തരണം എന്ന് അവിടെ ഏതാ ആഗ്രഹം അറിയിക്കണു. ഇത് കേട്ടപ്പോ കശ്യപൻ പറഞ്ഞു കൊടുത്തു എന്തൊക്കെയാണ് ചെയ്യരുത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കാര്യത്തെ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. കശ്യപൻ പറയുന്നു, നഹിംസ്യാൽ ഭൂതജാതാനി, ഭൂതജാതാനി നഹിംസ്യാൽ, പ്രാണിവർഗങ്ങളെ ഹിംസിക്കരുത്, അഹിംസ വേണം എന്ന് ചുരുക്കം. 31 സംഗതികൾ നിഷേധിക്കണം എന്ന് പറയുന്നുണ്ട്. ന ശപേന്നാനൃതം വദേൽ, ആരെയും ശപിക്കരുത്, അനൃതം ന വദേൽ, കളവ് പറയരുത്, ന ചിന്ത്യാൽ നഖരോമാണി, നഖരോമങ്ങൾ, നഖങ്ങളും രോമങ്ങളും ഒന്നും മുറിക്കരുത്, ന സ്പൃശേൽ യദമംഗളം, അമംഗളകരമായിട്ടുള്ള വസ്തുക്കളൊന്നും തൊടരുത്. എന്ന് വെച്ചാൽ ഇപ്പോൾ രക്തം, മനുഷ്യൻ്റെ അസ്ഥികൾ, അങ്ങനെയുള്ള അമംഗളകരമായിട്ട് നാം കൽപ്പിച്ചിട്ടുള്ളതൊക്കെ ഉണ്ട്, അതൊന്നും സ്പർശിക്കാനേ പാടില്ല. നാപ്സു സ്നായാന്ന കുപ്യേത, അപ്സു ജലത്തിൽ ന സ്നായാൽ, ജലത്തിൽ ഇറങ്ങി കുളിക്കരുത്, അത് അതിന് വിപരീതമായിട്ടാണ് പറയണത്. ന സംഭാഷേത ദുർജനൈ, ദുർജനങ്ങളുമായിട്ട് സംഭാഷണം പാടില്ല. ന കുപ്യേത, കോപിക്കരുത്, ആരുടെ അടുത്തും ദേഷ്യപ്പെടരുത്. പിന്നെ ന വസീത അധൗതവാസ, അധൗതവാസ ന വസീത, അലക്കാത്ത വസ്ത്രം ധരിക്കരുത്. സ്രജം ച വിധൃതാം ക്വചിൽ, വിധൃതാം വിശേഷേണ ധരിച്ച സ്രജം ച മാലയെയും ധരിക്കരുത്. മറ്റൊരാള് ധരിച്ച പൂമാല ധരിക്കരുത്, അല്ലെങ്കിൽ താൻ തന്നെ ധരിച്ച പൂമാല രണ്ടാമത് ധരിക്കരുത്. അലക്കാത്ത വസ്ത്രം ധരിക്കരുത്. ദുർജനങ്ങളുമായിട്ടുള്ള സംഭാഷണം പാടില്ല. കോപം ഉണ്ടാവരുത്. ജലത്തിൽ ഇറങ്ങിക്കുളിക്കരുത്. ഇത് സാധാരണയുള്ളത്, അത് എല്ലാ വ്രതത്തിനും വേണ്ടതാണ്. പിന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട 5 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നോച്ഛിഷ്ടം ചണ്ഡികാന്നം ച നാമിഷം വൃഷളാഹൃതം ഭുഞ്ചീതോദക്യാ ദൃഷ്ടം വിഭേദഞ്ജലിനാത്വപാ. ചണ്ഡിക എന്നുള്ളതിന് ഭദ്രകാളി എന്ന് അർത്ഥമുണ്ട്. ഉറുമ്പിനെയും ചണ്ഡിക എന്ന് പറയും. അപ്പോൾ ഉറുമ്പ് തിന്നത് അല്ലെങ്കിൽ ഭദ്രകാളിക്ക് നിവേദിച്ചത് അത് പാടില്ല എന്നാണ്. പിന്നെ ആമിഷം മാംസം അത് കഴിക്കരുത്. വൃഷളാഹൃതം വൃഷളന്മാര്
പ്രാണിഹിംസകന്മാര് ആ കൊണ്ടുവന്ന മാംസം ഭുജിക്കരുത്. പിന്നെ ഉദക്യയ രജസ്വലയായ സ്ത്രീ ആത്മഭുഞ്ജീത, രജസ്വലയായ സ്ത്രീ കാണപ്പെട്ട പദാർത്ഥം പോലും കഴിക്കരുത് എന്നാണ്. കൈകൊണ്ടെടുത്ത് വെള്ളം കുടിക്കരുത്. പിബേത് അഞ്ജലിനാത്വപ, കൈകൊണ്ടെടുത്ത് വെള്ളം കുടിക്കരുത്. പിന്നെ നോച്ചിഷ്ടാസ്പൃഷ്ട സലില സന്ധ്യായാം മുക്തമൂർധജ അനർച്ചിതാ സയ്യതാ വാങ്നാ സംവീത ബഹിശ്ചരിൽ അസ്പൃഷ്ട സലില. ജലം കൊണ്ട് ശുദ്ധി ചെയ്യാത്തവളും അശുദ്ധയുമായവൾ, സന്ധ്യയിൽ മുക്തമൂർധജ തലമുടി അഴിച്ചിട്ടവൾ, അനർച്ചിത അലങ്കരിക്കപ്പെടാത്തവൾ, അസയ്യത വാക്ക് വാക്കടക്കാത്തവൾ, അസംവീത ദേഹം മറയ്ക്കാത്തവൾ, ബഹി പുറത്ത് നചരൽ സഞ്ചരിക്കരുത്. ഇപ്പൊ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇന്നതൊക്കെ വേണം. ഏഴു സംഗതികളാണ് പറഞ്ഞത്. മുഖശുദ്ധി വരുത്താതെ, അസ്പൃഷ്ട സലിലാം ജലം കൊണ്ട് ശുദ്ധി ചെയ്യുക, മുഖമൊക്കെ കഴുകാതെ പുറത്തേക്ക് ഇറങ്ങരുത്. കൈകാലുകൾ കഴുകാതിരിക്കരുത്. സന്ധ്യാസമയത്ത് തലമുടി അഴിച്ചിട്ട് സഞ്ചരിക്കരുത്. ആഭരണാദികൾ അലങ്കരിക്കപ്പെടാതെ പുറത്തേക്ക് പോകരുത്. വാക്കുകൾ അടക്കാതെ ഇങ്ങനെ വെറുതെ വായാടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ദേഹം മറയ്ക്കാതെ പുറത്തേക്ക് പോകരുത്. നചരയിൽ ഇവിടെ ഈ ഭാഗ രീതിയിലൊന്നും സഞ്ചരിക്കരുത്. നാഥൌത പാദപ്രയത നാദ്രപാണോ ഉദക്ഷിര ശയീത നാപരാങ്നാന്യേ നഗ്ന നച സന്ധ്യയോ. പിന്നെ പറഞ്ഞു ആ ശയന സമയത്ത് വർജിക്കേണ്ടതായിട്ടുള്ള എട്ട് സംഗതികൾ. ആദ്യം ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടത് പറഞ്ഞു. പത്ത് കാര്യങ്ങൾ ആദ്യം എല്ലാവർക്കും സാമാന്യനെ എല്ലാവരും അനുഷ്ഠിക്കേണ്ടതിനെ പറഞ്ഞതിന് ശേഷം പിന്നെ ഭക്ഷണത്തിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ അതിലെ നിഷേധങ്ങൾ, ഇന്നത് പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഉള്ളത് പറഞ്ഞു. ഇനി കിടക്കുന്ന സമയത്ത് വർജിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അഥൌത പാദ കാൽ കഴുകാതെ കിടക്കാൻ പാടില്ല, മനസ്സ് അടക്കാതെ നനഞ്ഞ പാദത്തോടുകൂടി കിടക്കാൻ പാടില്ല, കാല് കഴുകണം, അത് തുടച്ചിട്ട് വേണം എന്ന് ചുരുക്കം അല്ലേ. നമ്മളൊക്കെ പലപ്പോഴും ചെയ്യുന്നതാണ്, പലപ്പോഴും മടിക്കുന്നതുമാണ്. പിന്നെ നഗ്ന വസ്ത്രമില്ലാതെ കിടക്കാൻ പാടില്ല. പിന്നെ വടക്കും പടിഞ്ഞാറും തലവെച്ചുകൊണ്ട് കിടക്കാൻ പാടില്ല. ഇങ്ങനെയാണ് പറയുക അല്ലേ. വേണം കിഴക്കോട്ട്, വേണമെങ്കിൽ തെക്കോട്ട്, അരുത് പടിഞ്ഞാട്ട്, വേണ്ട വടക്കോട്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതേപോലെ തന്നെയാണ് പറഞ്ഞത്, വടക്കും പടിഞ്ഞാറും തലവെച്ചും കൊണ്ട് കിടക്കരുത്. ഉദക്ഷിര വടക്കോട്ട് ശിരസ് വെച്ചവൾ, അപരാക്ക് പടിഞ്ഞാട്ട് തലവെച്ചവൾ, ഇതൊന്നും പാടില്ല. പിന്നെ അന്യസ്ത്രീ ജനങ്ങളോടുകൂടി കിടക്കാൻ പാടില്ല. പ്രാതസന്ധ്യ സായം സന്ധ്യ എന്ന രണ്ട് സന്ധ്യകളിലും കിടക്കാൻ പാടില്ല. പിന്നെ ധൗതവാസാശുചിർ നിത്യം സർവമംഗള സംയുത പൂജയേൽ പ്രാതരാശാൽ പ്രാഗോ വിപ്രാശ്രിയമച്യുതം. പിന്നെ പറയുകയാണ് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ അരുതാത്ത കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത്. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ധൗതവാസ നേരത്തെ പറഞ്ഞതിന്റെ വിപരീതം തന്നെയായിട്ടാണ്. അലക്കിയ വസ്ത്രമേ ഉടുക്കാവൂ, അലക്കാത്തത് ഉടുക്കരുത് എന്ന് പറഞ്ഞു. ഇവിടെ അലക്കിയ വസ്ത്രം ധരിക്കണം. സർവമംഗള സംയുതം എല്ലാവിധ മംഗള പദാർത്ഥങ്ങളോടും കൂടിയവളാവണം. പ്രാതരാശാൽ പ്രാ കാലത്തെ ഭക്ഷണത്തിന് മുമ്പ് തന്നെ, പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് തന്നെ എന്ത് വേണം? ഗോവിപ്രാൻ പശുക്കളെയും ബ്രാഹ്മണരെയും ശ്രീയം ശ്രീദേവി ലക്ഷ്മി ഭഗവതിയെയും അച്യുതം ആ അച്യുതൻ ഭഗവാനെയും പൂജിക്കണം. പൂജയേൽ ഇവരെയൊക്കെ പൂജിക്കണം എന്ന് പറയുന്നു. കാലത്ത് ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ പതിവുള്ളതുപോലെ അല്ലെങ്കിൽ വേണ്ടത് അങ്ങനെയാണ്. കാലത്ത് നേരത്തെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുകയല്ല, മറിച്ച് ആദ്യം എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി ഭഗവത് സ്മരണ ചെയ്ത് ധ്യാനത്തോടുകൂടി ആ രീതിയിലൊക്കെ വേണം. ഇങ്ങനെ അപ്പോൾ പൂജാസാധനങ്ങൾ, പുഷ്പം, ചന്ദനം, കുങ്കുമം, ഇതൊക്കെ മംഗളപദാർത്ഥങ്ങളാണ്. അതിനെയൊക്കെ പ്രസാദമായിട്ട് സ്വീകരിക്കുക, നല്ല അലക്കിയ വസ്ത്രം ധരിക്കുക. പിന്നെ സ്ത്രീയോ വീരവതീശ്ചാർച്ചേൽ സ്രഗന്ധ ബലിമണ്ഡനൈ പതിം ചാർച്ചോപതിഷ്ഠേതാധ്യായേൽ കോഷ്ഠഗതം ചതം. വീരവതി സ്ത്രീയഹ ഭർത്തൃമതികളായിട്ടുള്ള സ്ത്രീകളെ സ്രഗന്ധ ബലിമണ്ഡനൈ
മാല, ചന്ദനം, നൈവേദ്യം, അലങ്കാരം തുടങ്ങിയവ കൊണ്ട് അർച്ചേച്ച അവരെയൊക്കെ പൂജിക്കണം. ആ നെടുമംഗല്യമുള്ള സ്ത്രീകളെ, സുമംഗലികളായിട്ടുള്ള സ്ത്രീകളെ പൂജിക്കണം. പതിംച ഭർത്താവിനെയും അർച്ചയ സാദരം വളരെ വേണ്ട പോലെ പൂജിച്ചിട്ട് ഉപതിഷ്ഠേത സ്തുതിക്കണം. അപ്പോ തം അദ്ദേഹം കോഷ്ഠഗതം ധ്യായേൽ, തൻ്റെ ഉദരത്തിലിരിക്കുന്നവനായിട്ട് ധ്യാനിക്കണം. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ വീര്യം തൻ്റെ ആ ഗർഭപാത്രത്തിലേക്ക് കടന്ന് ഉദരത്തിൽ ഒരു കുഞ്ഞായിട്ട് മാറുന്നു. അപ്പം ഈ ഭർത്താവ് തന്നെയാണ് തൻ്റെ പുത്രഭാവത്തിൽ വരാൻ പോണത്. ആ ഭർത്താവിനെ അത്തരത്തിൽ ധ്യാനിക്കണം എന്ന് പറയുന്നു. ഇങ്ങനെയായാൽ സാംവത്സരം പുംസവനം വ്രതമേതത വിപ്ലുതം ധാരയിഷ്യതി ധാരയിഷ്യസി ചേത്തുഭ്യം ശക്രഹാ ഭവിതാ സുതാ. പുംസവനം, പുംസവനം എന്ന് വെച്ചാൽ പുത്രോൽപത്തികരമായിട്ടുള്ള വ്രതം, പുംസവനം. അങ്ങനെയാണ് ഈ വ്രതത്തെ അവിപ്ലുതം നിർവിഘ്നമായിട്ട് യാതൊരു തടസ്സവുമില്ലാതെ സാംവത്സരം ധാരയിഷ്യസി ചേൽ, ഒരു വർഷക്കാലം നീ വേണ്ട പോലെ അനുഷ്ഠിച്ചാൽ തുഭ്യം, നിനക്ക് ശക്രഹാസുത ഇന്ദ്രനെ ഹനിക്കുന്നൊരു പുത്രൻ ഉണ്ടാവും. അപ്പോ നിയമങ്ങൾക്ക് വൈകല്യം സംഭവിച്ചാൽ പുത്രൻ ഇന്ദ്രബന്ധുവാവും എന്ന് ആദ്യം പറഞ്ഞു. അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ധാരയിഷ്യസി ചേൽ, നീ ധരിക്കുന്നുവെങ്കിൽ, എങ്ങനെ ധരിക്കുന്നുവെങ്കിൽ, യാതൊരു അവിപ്ലുതം ഒരു തടസ്സവുമില്ലാതെ നീ ഇത് ചെയ്താൽ നിനക്ക് ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിന് ഒരു പുത്രനുണ്ടാവും. മറിച്ചാണെങ്കിലോ നിനക്ക് ഇതിൽ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ നിന്റെ പുത്രൻ ഇന്ദ്രന്റെ ബന്ധുവായി തീരുകയും ചെയ്യും എന്ന് അവിടെ അങ്ങനെ സൂചിപ്പിച്ചു. ബാഠമിത്യഭിപ്രേത്യാധാദിതി രാജൻ മഹാമനാ കാശ്യപം ഗർഭമാധത്ത വ്രതം ചാഞ്ചോ ദധാരസാ. അല്ലയോ പരീക്ഷിത്തെ രാജാവേ, ദിതി ബാഠം ഇതി അഭിപ്രേത്യ, അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് മഹാമന വളരെ ആ മനസ്സിൽ നല്ല സന്തോഷത്തോടുകൂടി കാശ്യപം ഗർഭം, കാശ്യപന്റെ വീര്യത്തെ ആധത്ത ധരിച്ചു. വ്രതം ച അഞ്ച സാ ദധാര, ശരിയായിട്ട് അവൾ ധരിച്ചു എന്നാണ്. ഈ വ്രതം ഞാൻ ശരിക്കും നടത്തും, കാരണം എനിക്ക് ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിനൊരു പുത്രൻ ഉണ്ടാവണം എന്ന് ആലോചിച്ച് ഒരു കാര്യത്തിന് എത്ര കണ്ട് താല്പര്യമുണ്ടോ അത്ര കണ്ട് ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥത കൂടും, അതിനോടുള്ള താല്പര്യമാണ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിലാണ് സാധാരണ നമ്മൾ പറയുന്നത് പോലെ ഒരു വഴിപാട് നടത്തുക. വഴിപാട് നടത്തൽ അങ്ങനെയല്ല വേണ്ടത്, വേണ്ട പോലെ ശ്രദ്ധയോടുകൂടിയാണ്, ഇതാണ് വഴിപാട്. പക്ഷേ നമ്മൾ ആ ഗ്രാമ്യഭാഷയിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ കശ്യപ സംബന്ധിയായ വീര്യത്തെ ഗർഭത്തിൽ ധരിച്ച ആ ദിതി ഗർഭം ധരിച്ചു, ആ വ്രതത്തെ പുംസവനത്തെ വേണ്ടതുപോലെ അനുഷ്ഠിക്കാൻ തീർച്ചപ്പെടുത്തുകയും ചെയ്തു എന്ന് അവിടേതാ പറയുന്നു. ആ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശംഭോ ശങ്കര ശരണം മേധവ ചരണയുഗം ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം മേധവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേധവ ചരണയുഗം മൂഷിക വാഹന മോദക ഹസ്ത ശരണം മേധവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേധവ ചരണയുഗം ഗുരുഭവന പുരേഷ രാധാകൃഷ്ണ.
ശരണമേതവ ചരണയുഗം ശരണമേതവ ചരണയുഗം ശരണമേതവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവിൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണയേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭവസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുജനാ ഭവന്തു ലോകാ സമസ്ത തുൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവിൽ. അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.